full A+ ലേക്കുള്ള വഴി ഇനി തനിയെ തുറക്കാം. സബ്സ്ക്രൈബ് ടു ദി എൻക്ലാപ്സ് ചാനൽ, റിംഗ് ദ ബെൽ ബട്ടൺ ആൻഡ് ഓപ്പൺ സക്സസ്. ഇറ്റ്സ് ദാറ്റ് ഈസി. ഹലോ, ഒരു വൃത്തത്തിന്റെ ഞാൻ എന്താണെന്ന് അറിയാം. വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കളിൽ കൂടെ പോകുന്ന ഒരു വര വരയ്ക്കാൻ എളുപ്പമാണ്. അങ്ങനെയെങ്കിൽ വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ കൂടെ മാത്രം പോകുന്ന വര വരയ്ക്കാൻ കഴിയുമോ? അങ്ങനെയുള്ള വരകളുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ചിത്രം നോക്കൂ. വൃത്തത്തിലെ എ എന്ന ബിന്ദുവിൽ കൂടിയുള്ള വ്യാസമാണ് എ ബി. ഇത് ഇരുവശത്തേക്കും അല്പം നീട്ടി വരയ്ക്കാം. വീണ്ടും എയിലൂടെ മറ്റൊരു ഞാൻ വരച്ച് അത് ഇതുപോലെ നീട്ടി വരച്ച് നോക്കാം. എയുടെ സ്ഥാനം മാറ്റാതെ എക്സ് അല്പം കൂടി എയോട് അടുപ്പിച്ച് വെച്ച് നോക്കാം. ഇങ്ങനെ വൃത്തത്തിലൂടെ എയോട് കൂടുതൽ അടുപ്പിച്ചുകൊണ്ടേയിരുന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇപ്പോൾ ചിത്രത്തിലെ ചുവന്ന വര വൃത്തത്തെ എയിൽ മാത്രം ഒന്ന് തൊടുന്നു എന്ന് കാണാൻ കഴിയും. ഈ വരയെ വൃത്തത്തിലെ എ എന്ന ബിന്ദുവിലെ തൊടുവര എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ടാൻജൻ്റ് എന്ന് പറയും. ചിത്രം ഒന്നുകൂടി വ്യക്തമായി നോക്കാം. വ്യാസവും തൊടുവരയും തമ്മിലെന്തെങ്കിലും ബന്ധം കണ്ടെത്താൻ കഴിയുമോ എന്ന് നോക്കാം. ഇത് വ്യക്തമാക്കാൻ എ എക്സ് എന്ന ഞാനിൻ്റെ കേന്ദ്രകോൺ എക്സ് ഡിഗ്രി എന്നെടുക്കാം. എക്സ് എന്ന ബിന്ദു എയോട് അടുപ്പിക്കും തോറും എ എക്സ് എന്ന ഞാനിൻ്റെ നീളവും അതിൻ്റെ കേന്ദ്രകോണും ചെറുതാകും. അതായത് എക്സ് എന്ന സംഖ്യ പൂജ്യത്തോട് അടുക്കും. ഞാനും വ്യാസവും തമ്മിലുള്ള കോണളവ് എത്രയാകും? എ ഒ എക്സ് എന്ന ത്രികോണം ഒരു സമപാർശ്വ ത്രികോണമായതിനാൽ ഈ കോൺ 180 ഡിഗ്രിയിൽ നിന്നും എക്സ് കുറയ്ക്കുന്നതിൻ്റെ പകുതിയാണ്. അതായത് ഹാഫ് ഓഫ് 180 - എക്സ്. ഇതെന്ന് പറയുന്നത് 90 നിന്നും എക്സിൻ്റെ പകുതി കുറയ്ക്കുന്നതാണ്. എക്സ് എന്ന ബിന്ദു എ എന്ന ബിന്ദുവിനോട് അടുക്കും തോറും എക്സ് എന്ന സംഖ്യ പൂജ്യത്തോട് അടുക്കും. അപ്പോൾ ഈ കോൺ 90 ഡിഗ്രിയോട് അടുത്തു വരികയും ചെയ്യും. തൊടുവരയാകുമ്പോൾ കൃത്യം 90 ഡിഗ്രി ആകുകയും ചെയ്യുമെന്ന് കാണാൻ കഴിയും. ഇത് ഒരു പൊതുതത്വമായി പറയാം. വൃത്തത്തിലെ ഒരു ബിന്ദുവിലൂടെയുള്ള തൊടുവര ആ ബിന്ദുവിലൂടെയുള്ള വ്യാസത്തിന് ലംബമാണ്. ഇതുപയോഗിച്ചുള്ള ചില കണക്കുകൾ നോക്കാം. ചുവടെയുള്ള ചിത്രത്തിൽ മുകളിലെ വര വൃത്തത്തിൻ്റെ തൊടുവരയാണ്. ഈ ചിത്രം നോട്ട്ബുക്കിൽ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം 2 സെൻറ്റിമീറ്റർ ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കാം. കേന്ദ്രത്തിലൂടെ വിലങ്ങനെ ഒരു വരയും വരയ്ക്കാം. ഈ വരയുമായി 25 ഡിഗ്രി കോണുണ്ടാക്കുന്ന വരയാണ് വേണ്ടത്. വരയിലെ ഏതെങ്കിലും സ്ഥാനത്തു നിന്നും 25 ഡിഗ്രി ചരിവിൽ വരച്ചാലത് തൊടുവരയാകണമെന്നില്ല. അപ്പോൾ മറിച്ചാലോചിക്കാം. വൃത്തത്തിലെ ഏത് ബിന്ദുവിലൂടെ തൊടുവര വരയ്ക്കണം? അത് ആദ്യത്തെ വരയെ 25 ഡിഗ്രി ചരിവിൽ കൂട്ടിമുട്ടുകയും വേണം. ആദ്യത്തെ ചിത്രം ഒന്നുകൂടി നോക്കാം. അതിലെ ത്രികോണത്തിൻ്റെ മുകളിലത്തെ കോൺ മട്ടവുമാണ്, അതായത് 90 ഡിഗ്രി. മറ്റൊരു കോൺ 25 ഡിഗ്രി. ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ മൂന്നാമത്തെ കോണെന്ന് പറയുന്നത് 180 ഡിഗ്രിയിൽ നിന്നും 90ഉം 25ഉം കൂട്ടിയതിന് ശേഷം കുറയ്ക്കുക, അതായത് 65 ഡിഗ്രി. ഇനി ചിത്രം മുഴുവനായി വരയ്ക്കാം. വൃത്തകേന്ദ്രത്തിൽ നിന്നും ഇതുപോലെ 65 ഡിഗ്രി വരയ്ക്കുക. ഈ വര വൃത്തത്തിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ നിന്നും ആദ്യം വരച്ച വരയുടെ ഈ അറ്റവുമായി കൂട്ടിമുട്ടിക്കുക. ഇപ്പോൾ കിട്ടിയ വര വൃത്തത്തിൻ്റെ തൊടുവരയാണ്. ഒരു വൃത്തത്തിൻ്റെ തൊടുവരകൾ എന്താണെന്നും അതും വൃത്തത്തിൻ്റെ വ്യാസവുമായുള്ള ബന്ധത്തെക്കുറിച്ചുമാണ് ഇപ്പോൾ പഠിച്ചത്. 300,000+ വരുന്ന ചോദ്യോത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ENCLAPS, the learning app.